ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ സഹോദരങ്ങളെ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണരാകുവീൻ. കർത്താവിൻ്റെ ഈ വചനം നമുക്ക് ഓർക്കാം. പൂർണതയിലേക്ക് ഉള്ള ഒരു വലിയ നിയോഗം, അതിൽ കുറഞ്ഞൊന്നുകൊണ്ടും സംതൃപ്തിപ്പെടരുത് എന്ന് മശിഹ നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ പൂർണത എന്നൊക്കെയുള്ളത് സാമ്പത്തിക തലങ്ങളിലോ ഔദ്യോഗിക തലങ്ങളിലോ മാത്രമല്ലല്ലോ, ആത്മീയ തലത്തിലും എക്സലൻസ് ഒരു സ്വപ്നവും ഒരു ശ്രമവും ഒരപേക്ഷയും എല്ലാമായി തീരണം എന്നവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മീയ അനുഷ്ഠാനങ്ങളെല്ലാം നാൾതോറും വർഷം തോറും കൂടുതൽ ആത്മീയ തലങ്ങളിൽ പുരോഗമിക്കുവാൻ പൂർണതയിലേക്ക് വളരുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ്. വീണ്ടും വലിയ നോയമ്പ് വന്നിരിക്കുകയാണല്ലോ. നോയമ്പുകളൊക്കെ തന്നെ പ്രധാനപ്പെട്ട പെരുന്നാളുകളിലേക്ക് നമ്മെ ഒരുക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ വലിയ നോയമ്പ് കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ, ക്രൂശ് മരണം, അതിലെല്ലാം ഉപരിയായിട്ട് മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ആ മഹാ സംഭവം, അതിലേക്കെല്ലാം നമ്മെ നയിക്കുന്നതാണ്. വലിയ നോയമ്പിലൂടെ ക്രിസ്തുവിനോട് ഏകീഭവിച്ച് വീണ്ടും നമ്മുടെ പഴയ മനുഷ്യൻ്റെ ഭാവങ്ങളിൽ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് നാം നീങ്ങുകയാണ്. മാമോദിസായുടെ കൃപയുടെ ഒരു പുതുക്കമാണ്. മാമോദിസായിൽ ലഭ്യമായ ആ വലിയ കൃപകൾ വീണ്ടും പുതുക്കപ്പെടാൻ തക്കവണ്ണം അനുതാപത്തോടെ അപേക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന നിമിഷങ്ങൾ. നോയമ്പിൽ ചില സമയത്തെ ഭക്ഷണങ്ങളോടും ചില പ്രത്യേക ഇനം ഭക്ഷണത്തോടും ഒക്കെ നോ പറഞ്ഞ് ശാരീരിക തലത്തിലെ സുഖസൗകര്യങ്ങൾ പലതിനോടും എന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇച്ഛാശക്തിയെ നാം ശക്തീകരിക്കുകയും കൂടിയാണ്. പ്രലോഭനങ്ങൾ വരുമ്പോൾ ശക്തമായി നോ എന്ന് പറയുവാൻ തക്കവണ്ണം. വൈറസിനോട് ശക്തമായ പ്രതിരോധമുറ തീർക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ സൗന്ദര്യവും ആരോഗ്യവും നശിപ്പിക്കുന്ന വൈറസുകളെ തിരിച്ചറിഞ്ഞ് അവയോട് വേണ്ട എന്ന് ശക്തമായി പറയുവാനായിട്ടുള്ളതായ ഒരു അറിയിപ്പും കൂടിയാണ് ഈ നോയമ്പെന്നുള്ളത് നമുക്ക് ഓർക്കാം. പുറമെയുള്ള മനുഷ്യൻ്റെ ഭക്ഷണവും ചില സൗകര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് അകമേയുള്ള മനുഷ്യനെ കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണമാണ് ഈ നോയമ്പ് ഉദ്ദേശിക്കുന്നത്. അകമേയുള്ള മനുഷ്യൻ്റെ ആഹാരം അത് ദൈവം തന്നെയാണ്, ക്രിസ്തുവാണ്, അവിടുത്തെ വചനങ്ങളാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥനയ്ക്കും കൂടുതൽ വചന ധ്യാനത്തിനുമുള്ളതായ ഒരു കാലഘട്ടമാണല്ലോ ഈ നോയമ്പെന്നുള്ളത്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് ക്രിസ്തു പറഞ്ഞത് ഇത്തരണത്തിൽ നമുക്ക് ഓർക്കാം. പുതിയ നിയമം, പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ ഒരു അല്പഭാഗമെങ്കിലും എല്ലാ ദിവസവും ഈ നോയമ്പ് കാലഘട്ടത്തിൽ വായിക്കാനും ധ്യാനിക്കുവാനും ഇടയാകേണ്ടതാണ്. ഒപ്പം നോയമ്പ് ലളിതമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പരിശീലനമാണ്. ഉപഭോഗ സംസ്കാരത്തിൻ്റെ ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒക്കെ വേണ്ടെന്ന് വെക്കുവാൻ കുറച്ചുകൂടെ ലളിതമായിരിക്കുന്ന ഒരു ജീവിതം പരിശീലിക്കുവാൻ, അതുവഴി കൂടുതൽ ശാന്തിയും സമാധാനവും തേടുവാനായിട്ടുള്ള ഒരു പരിശീലനം. അതുകൊണ്ടാണ് ഒരല്പം കഞ്ഞിയും പയറുമൊക്കെ മതി, ഉപവാസം അങ്ങനെ നമ്മളെ ശീലിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ അനാവശ്യമായി കീഴ്പ്പെടുത്തുന്ന ഒരു കൺസ്യൂമറിസ് കൾച്ചറിനോടുള്ളതായ ഒരു പ്രതിഷേധമായിട്ടും കൂടെ ഈ നോയമ്പിനെ നമുക്ക് കണക്കാക്കാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സംസ്കാരം, അത് ആവശ്യത്തിലധികം ആർഭാടത്തിൽ അടിസ്ഥാനപ്പെട്ടുള്ളതാണ്. ദ പ്രോമിനൻ്റ് കൾച്ചർ വിച്ച് ഈസ് വൈഡ് സ്പ്രെഡ് ടുഡേ ഈസ് ബേസ്ഡ് നോട്ട് ഓൺ നീഡ് ബട്ട് ഓൺ ഗ്രീഡ്. പക്ഷേ നോയമ്പ്
ആവശ്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ലളിതമായിരിക്കുന്ന ജീവിത ശൈലിയിലേക്കുള്ളതായ ഒരു വിളി കൂടിയാണ്. ഒപ്പം നോയമ്പ് കരുണയ്ക്ക് വേണ്ടിയുള്ളതായ ഒരോർമ്മപ്പെടുത്തലാണ്. 58-ാമത്തെ അധ്യായത്തിൽ യെശയ്യാ പ്രവചനത്തിൽ പ്രത്യേകിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന നോയമ്പും ഉപവാസവുമൊക്കെ അവഗണിക്കപ്പെട്ടവരെയും ദരിദ്രരെയും ഒക്കെ കരുതുന്നതും അവരോടൊക്കെ കരുണ കാണിക്കുന്നതുമാണ്. അങ്ങനെ കരുണയുടെ ഒരു കാലഘട്ടമായി ഈ നോയമ്പ് തീരട്ടെ. പ്രത്യേകിച്ച് അതിൻ്റെ ആരംഭ ദിവസം ഒരു ശുഭുക്കോനോ ശുശ്രൂഷ നടത്തപ്പെടുന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അത് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയാണ്. വിഭാഗീയതകളും വിദ്വേഷവും ഒക്കെ മനുഷ്യജീവിതത്തിൽ സ്വാഭാവികമായിട്ടും രൂപപ്പെടും. കൂടുതൽ കൃപ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബന്ധങ്ങളെ പുതുക്കിയെടുക്കാനും ഹൃദയത്തിൽ നിന്ന് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അനുഭവങ്ങളെ നീക്കിക്കളയാനും ശ്രദ്ധ വെക്കേണ്ടതായിട്ടുണ്ട്. ശുഭുക്കോനോ ശുശ്രൂഷയിൽ പ്രധാനമായി വായിച്ചു കേൾക്കുന്നതായ വേദഭാഗം എവൻഗേലിയൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നുള്ളതാണല്ലോ. അതിൽ പാവപ്പെട്ട ഒരു മനുഷ്യൻ 10,000 താലന്ത് ഒരു രാജാവിന് കടപ്പെട്ടിരുന്നു, കൊടുക്കാൻ നിവൃത്തിയില്ല. രാജാവിൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിച്ചു ഇളച്ചു കിട്ടുവാൻ. കരുണയുള്ള അദ്ദേഹം ഈ പാവപ്പെട്ട മനുഷ്യന് അതൊക്കെ ഇളച്ചു കൊടുത്ത് അങ്ങനെ ക്ഷമ സ്വീകരിച്ച് ഈ മനുഷ്യൻ വീട്ടിലേക്ക് പോകുമ്പോഴാണല്ലോ വെറും 100 വെള്ളിക്കാശ് മാത്രം അദ്ദേഹത്തിന് കൊടുക്കുവാനായിട്ടുള്ളൊരു മനുഷ്യനെ വഴിയിൽ വെച്ച് കണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. ദൈവസന്നിധിയിൽ നിന്ന് വലിയ ക്ഷമയും കരുണയും നാം പ്രാപിക്കുകയാണ്. 10,000 താലന്ത് പോലെ അന്ന് കർത്താവിൻ്റെ കാലത്ത് റോമൻ സാമ്രാജ്യത്തിന് പലസ്തീൻ മുഴുവനും കൂടെ ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നത് 800 താലന്താണ്. അപ്പം അങ്ങനെ വരുമ്പം 10,000 താലന്ത് എന്നൊക്കെ പറയുന്ന എന്തോ ഒരു വലിയ തുകയാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്ന കരുണയും ക്ഷമയും അതുകൊണ്ടാണല്ലോ നാം ഇന്നിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് തന്നെ. അപ്പോൾ അത്രമാത്രം പ്രാപിക്കുന്നവർ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ എത്രമാത്രം ക്ഷമിക്കുന്നു, സ്നേഹം കൊടുക്കുന്നു, അവർക്ക് വേണ്ടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടോ ആത്മീയമായ കരുത്തില്ലാത്തത് കൊണ്ടോ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതായ മനുഷ്യരോട് വെറുപ്പും വിദ്വേഷവും നിലനിർത്താതെ അവരെ കരുണയോടെ കാണുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ ജീവിതവും നന്മയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുവാൻ ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൂടുതൽ കൃപകളെ പ്രാപിക്കുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ആ വിധത്തിൽ ഈ നോയമ്പ് കാലഘട്ടത്തിലേക്ക് നമുക്ക് നന്നായി ഒരുങ്ങി അതിൽ കൂടെ വളരാനായിട്ട് ശ്രമിക്കാം. ഈ വലിയ നോയമ്പ് ഏറ്റവും അനുഗ്രഹകരമായിട്ട് തീരട്ടെ. കർത്താവ് നമ്മെ ശുദ്ധീകരിക്കാനും പുതുക്കാനും കൂടുതൽ നന്മയിലേക്ക് നയിക്കാനും സമാധാനത്തിൽ നിറയ്ക്കാനും എല്ലാം ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം, കൂടുതൽ കൃപ പ്രാപിക്കാം, അങ്ങനെ ഒരു അനുഗ്രഹമായി ദൈവകരങ്ങളിൽ രൂപപ്പെടുവാനും അനേകർക്ക് വെളിച്ചം നമ്മിലൂടെ പകരുവാനും ദൈവം നമ്മെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഈ നോയമ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.